special video. We have a lot of celebrations. 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 We have a lot of friends. We have a celebration. We have a lot of friends. Video condemnation, you video like and comment and mark the channel, subscribe to subscribe to our family, join the channel. If you participate in the video, you can comment comment box. ജഗപക ടീമിന്റെ ഒരു ജഗപക പരിപാടി ഉണ്ട് ട്ടോ ഒരു മത്സര പരിപാടിയാണ് അപ്പോൾ അതിക്ക് നമുക്കൊരു പായസം കൂടി ഇതിന്റെ അടുക്ക് റെഡിയാക്കണം നമ്മ പിന്നെ ഒരു വെറൈറ്റി പായസം തന്നെ ആയിക്കോട്ടെ എന്ന് ആലോചിച്ചിട്ട് കുറേ ചിന്തിച്ചു നോക്കി എന്താ ഒരു വെറൈറ്റി ഉണ്ടാക്കാന്ന് അപ്പോൾ ഇത്ര കാലം കുടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു പായസമാണ് ട്ടോ ഉള്ളത് എന്നാ പിന്നെ അതന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പായസമാണ് ഉണ്ടാക്കിയത് പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോ ഇത്രയും കാലം കുടിച്ച പോലെ ഒന്നുമല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു പായസം അപ്പോ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും പായസം എന്താണ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ആകാംക്ഷയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഓണം പായസ കോമ്പറ്റീഷൻ ആകുമ്പോ നല്ലൊരു പായസം തന്നെ ഉണ്ടാക്കണ്ടേ ഒരു ഇത്തിരി വെറൈറ്റി എന്തെങ്കിലും വേണ്ടേ അപ്പൊ തേങ്ങ ഇടാൻ വന്ന സമയത്ത് ഏതായാലും രണ്ട് ഇളനീരും കൂടി ഇടിച്ചത് നന്നായി അപ്പൊ ഇളനീർ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ പായസം ഇളനീർ വെച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പായസം അല്ലട്ടോ ഒരു ഇത്തിരി കൂടി വ്യത്യസ്തമായിട്ട് ചെയ്യണല്ലോ കോമ്പറ്റീഷൻ ഒക്കെ ആവുമ്പോ ജഗബഗ ടീമിൽ എല്ലാവരും നല്ല നല്ല പാചകറാണികളാണ് ഒരു കടയിൽ പിടിച്ചു നിൽക്കണമെങ്കിലേ ഒരു ഇത്തിരി വെറൈറ്റി തന്നെ വേണം പിന്നെ ഈ മത്സരം എന്നൊക്കെ പറയുമ്പോ അതിന് പ്രത്യേക ഒരു ത്രില്ലും കൂടി ഉണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും പറ്റി ചാനലിൽക്ക് ഒരു പുതിയ വീഡിയോ ഇടാനും പറ്റി ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പൊ ഞങ്ങളുടെ ഈ ഒരു പായസമൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ അപ്പോ നമ്മുടെ അടിപൊളി ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു കോമ്പറ്റീഷൻ ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യണ്ടേ പ്രൈസിലല്ലല്ലോ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം പൂക്കൾ ഒരുക്കാനുള്ള പൂക്കളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്
എന്നാ എല്ലാരും വരി, നമുക്ക് വലിയ പൂക്കൾ തന്നെ ഉണ്ടാക്കിയിരിക്കണ്ടേ, പെട്ടെന്ന് വരി. ഇപ്പൊ ഇതാ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാന്, നല്ല സ്റ്റൈലായിട്ട് തന്നെ എല്ലാരും പൂക്കള് റെഡിയാക്കിയല്ലോ. അപ്പൊ ഇതാ വെറൈറ്റി ആയിട്ടുള്ള പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ഇതാ കണ്ടോ, ഞാൻ കപ്പ് വെച്ചിട്ടാണ് കേട്ടോ പായസം റെഡിയാക്കണത്. ഇങ്ങനൊരു പായസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ. വലിയ പണച്ചെലവൊന്നുമില്ല, അത് നല്ല അടിപൊളി ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മളെ പായസമാണിത്. ഇതും കൂടി ഒഴിച്ച് തളിച്ച് കഴിഞ്ഞാലും പായസം റെഡിയായി. ഇനി അതിക്ക് നമുക്ക് കുറച്ച് വറവ് ഇട്ടെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ പായസമൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഇലയൊക്കെ ഒന്ന് വെട്ടിക്കൊണ്ടുവരാം. ആഹാ, എന്താ ഇവിടെ പരിപാടി, ഊഞ്ഞാലാട്ടാണോ? എന്നാ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്നോളി, ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സനസ് ഫുഡ് കോർട്ട് ഒരുക്കുക, ആ ഒരു സദ്യ കേക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. അപ്പോ ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സനസ് ഫുഡ് കോർട്ട് പായസ മത്സരത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല കേട്ടോ, പക്ഷെ കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആള് പുലി തന്നെയാണ്. അപ്പൊ നല്ല അടിപൊളി സദ്യ കേക്കും അത്തപ്പൂക്കള കേക്കൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പായസ മത്സരങ്ങളൊക്കെ നടക്കുകയല്ലേ, അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങട്ടെ. ഇന്നത്തെ പണീൻ്റെ ഇടയിൽ കൂടി ചായ കുടിക്കാൻ ആരും മറക്കണ്ട. ഇതാ ഞാനിവിടെ അപ്പങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇതും കൂട്ടി ചായ കുടിച്ചോളി നിങ്ങൾ. അപ്പൊ പണിത്തിരക്കിന്റെ ഇടയിൽ ചായ കുടിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പങ്ങളും കൊണ്ടുവച്ചിട്ട് നമ്മുടെ താഹി പായസം റെഡിയാക്കാണ്. അപ്പൊ പിന്നെ അപ്പങ്ങളെ കാര്യത്തില് കാസർഗോഡരവെല്ലാം നമുക്ക് എന്തായാലും പറ്റൂല അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് അവരുടെ പായസം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. അപ്പൊ പായസ മത്സരത്തിനൊന്നും പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാത്ത രണ്ടെണ്ണം കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഒരാള് ഇതാ അവിടുന്ന് മുങ്ങാണ് കേട്ടോ. ആള് പിന്നെ ചാനലിന്റെ പേര് പോലെ തന്നെയാണ്, വീട്ടിലെ കറിയും നാവിലെ രുചിയും. അപ്പൊ പിന്നെ കറികൾക്കുള്ള കൂട്ട് അവൾ തന്നെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓലന്, കാളന്, അവിയല്, തോരൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് വേണമല്ലോ. എന്തായാലും ആവശ്യത്തിലധികം വെജിറ്റബിൾസ് വേണം. അപ്പൊ ഇതാ ആള് പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെജിറ്റബിൾ വാങ്ങാൻ പോയ ആള് മാത്രല്ല കേട്ടോ, ഒന്നും കൂടെ ഉണ്ട്. അപ്പൊ ആൾക്ക് പിന്നെ തീരെ പാചകത്തിലൊന്നും താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരിക്ക് ഇന്നൊരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പായസ മത്സരത്തിനൊന്നും ഞാനില്ല എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടാണ് രാവിലെ തന്നെ ഒരുങ്ങി കേട്ടിതാ ഓണം ഉണ്ണാൻ പോവാണ്. അപ്പോ ഓണം എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ എന്താണ്, സെറ്റ് സാരി എടുക്കലും അതുപോലെ തന്നെ തിരുവാതിര കളിയും ഓണപ്പൂവ് ഇടലും ഇതൊക്കെയാണല്ലോ. അതായത് ഞാൻ ഇങ്ങനെ സെറ്റ് സാരി ഒക്കെ എടുത്തത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതെ ഞങ്ങൾ ഓണം കൊള്ളാൻ വേണ്ടി പോവാണ് മുനിക്കാക്കുവിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക്. അതിവിടെ അടുത്ത് തന്നെയാണ്. ഓണം കൊള്ളാൻ പോവാണെന്നുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ ഇതിൽ നടന്നാണ് പോയത്. നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിരേകണ ഒരു നിമിഷമാണല്ലേ, അതെ ഓണപ്പൂ വിട്ടത് കാണുമ്പോഴുള്ള ആ ഒരു നിമിഷം ഭയങ്കര സന്തോഷമാണ് മനസ്സിനല്ലേ. ആ പിന്നെ ഞാൻ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, അതായത് നമ്മുടെ ജഗബഗ ടീമിന്റെ പായസം ഉണ്ടാക്കൽ മത്സരമൊക്കെയാണ് ഇന്ന്. അപ്പൊ ഞാൻ എന്തായാലും അതിൽ പങ്കെടുത്തിട്ടില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് എന്നും കുക്കിങ്ങിനോട് താല്പര്യമല്ല, പൊതുവെ എനിക്ക് അത് ഭക്ഷണം കഴിച്ചതിന്റെ അഭിപ്രായം പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന്റെ റാണിമാരാണ്, സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ പങ്കെടുക്കാതിരുന്നത്. എനിക്കെന്തായാലും രാവിലെ എണീറ്റപ്പോ തന്നെ എനിക്ക് ക്ഷണം വന്നു. അപ്പൊ ഞാൻ എന്തായാലും ക്ഷണം സ്വീകരിച്ചു. പായസം മാത്രം പോരാ, എന്തായാലും കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞങ്ങളുടെ ജഗബുഗ ടീമിന്റെ പരിപാടിയിലേക്കുള്ള പായസങ്ങളൊക്കെ റെഡിയായി. അപ്പൊ അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ ഇതാ സദ്യക്കുള്ള കൂട്ടുകളൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അധികമായിട്ട് ഓണമൊന്നും ആഘോഷിക്കാറില്ല, എങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ നമുക്ക് ക്ഷണമൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അത് നല്ല രസമാണ് അല്ലേ, അങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന കാണാൻ. കുറെ പൂക്കളും പച്ചക്കറികളും കുറെ കറികളും കൂട്ടുകറികളും ഒക്കെ കൂടി ആയിട്ട് നല്ല അടിപൊളി പരിപാടിയാണ് ഓണം ആഘോഷം എന്ന് പറഞ്ഞാല്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും.
അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.